സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന സമരം മനുഷ്യജീവൻ വെച്ചുള്ള പന്താടലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്തിന്റെ മറവിൽ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ. പ്രതിപക്ഷത്തിന്റേത് അധികാരമോഹം മുൻനിർത്തിയുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ സമരം മാത്രമാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. സമൂഹ വ്യാപനത്തിനരികിൽ കേരളം നിൽക്കെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മറവിൽ എൽഡിഎഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രതിപക്ഷത്തിന്റെ അക്രമാസക്തമായ പ്രതിഷേധം മനുഷ്യജീവന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും സിപിഐഎം വ്യക്തമാക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെയും ഒത്താശക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നതാണ് മുഖ്യമന്ത്രിയുടെയും എൽഡിഎഫ് സർക്കാരുടെയും ആവശ്യം. ഇതുപ്രകാരമാണ് എൻഐഎ ഉൾപ്പെടെ യുക്തമായ ഏത് കേന്ദ്ര ഏജൻസിയുടെയും അന്വേഷണത്തിന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി രേഖാമൂലം ആവശ്യപ്പെട്ടത്. എൻഐഎ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഒരു കള്ളക്കടത്ത് ശക്തിയെയും സംരക്ഷിക്കുന്ന പണി എൽഡിഎഫ് സർക്കാരിനില്ല. 4 വർഷത്തെ ഭരണത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരള ജനതയുടെ അന്തസ്സിന്റെ കേന്ദ്രമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിൽ കേരളത്തെ ലോകത്തിനു തന്നെ മാതൃകയാക്കി മാറ്റിയ എൽഡിഎഫ് സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള സമരം വിമാനത്താവള കള്ളക്കടത്ത് കേസിന്റെ മറവിൽ സംഘടിപ്പിക്കുന്നത് അധികാരമോഹത്തെ മുൻനിർത്തിയുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ സമരം മാത്രമാണ്. കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് എൽഡിഎഫ് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും യശസ് ഇടിക്കാമെന്ന ദുശ്ചിന്തയിലാണ് യുഡിഎഫും ബിജെപിയും. ഇവരുടെ അരാജക സമരത്തിനെതിരെയാണ് ജനവികാരമെന്ന വിവേകമുണ്ടെങ്കിൽ ഇക്കൂട്ടർ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രകാരം സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി തുടങ്ങിക്കഴിഞ്ഞു. എൻഐഎ അന്വേഷണം ശരിയായി നടന്നാൽ പലരും കുടുങ്ങുമെന്ന ഭയമാണ് ബിജെപിക്കും യുഡിഎഫിനും. കള്ളക്കടത്ത് ശക്തികളെയും സഹായികളെയും പുറത്തുകൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് തുരങ്കം വയ്ക്കാനാണോ ഈ പ്രക്ഷോഭമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം കോവിഡ് വ്യാപനത്തിനെതിരെ സർക്കാർ നടത്തുന്ന പോരാട്ടം അട്ടിമറിക്കാനും സമൂഹത്തെയാകെ അത്യാപത്തിലേക്ക് തള്ളിവിടാനും ചില ശക്തികൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്നും യുഡിഎഫിലെ ചില നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രോഗവ്യാപനം ഗുരുതരസ്ഥിതിയിലെത്തിയ ഘട്ടത്തിലാണ് അപകടകരമായ പ്രവണതകൾ കാണുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേരളം സമൂഹ വ്യാപനത്തിലേക്ക് നീങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്തം യുഡിഎഫിനായിരിക്കുമെന്നാണ് മന്ത്രി എ കെ ബാലന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഈ സമയത്ത് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവ് യുദ്ധത്തിന് യുഡിഎഫും ബിജെപിയും ഇറങ്ങുന്നത് രാജ്യദ്രോഹമാണ്. ജനം ഇത് തിരിച്ചറിയണം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി തകർക്കാൻ അനുവദിക്കില്ല. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയനുസരിച്ച് സമഗ്രമായ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻഐഎ അന്വേഷണത്തോട് കോൺഗ്രസ് യോജിക്കാത്തത് ദുരൂഹമാണ്. കേരളം ക്ഷണിക്കാത്തതുകൊണ്ടാണ് സിബിഐ അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവാക്കാത്തതെന്നത് അർത്ഥശൂന്യമായ വാദമാണ്. കോൺഗ്രസിന്റെയും യുഡിഎഫിലെ കക്ഷികളുടെയും സമരങ്ങൾക്കെതിരെ വി എസ് അച്യുതാനന്ദനും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കോവിഡ് സാഹചര്യത്തിൽ ആളുകളെ കൂട്ടം കൂടിച്ചുള്ള സമരം മരണത്തിന്റെ വ്യാപാരികളാകാനുള്ള തയ്യാറെടുപ്പാണെന്നും വി എസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ ഏവർക്കും അവകാശമുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ തീരുമാനങ്ങൾക്കെതിരെയും സർക്കാരിനെതിരെയും സർക്കാർ പ്രതിനിധികൾക്കെതിരെയും. എന്നാൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് പ്രത്യേക സ്ഥിതിവിശേഷമാണ്. കോവിഡ് എന്ന മഹാമാരി സമൂഹത്തെ നശിപ്പിക്കാനായി കാണാമറിയത് തന്നെയുണ്ട്. ഇത്രയും നാൾ ശക്തമായ കേരളം പിടിച്ചുനിന്നത് സർക്കാർ നടത്തിയ മികച്ച ചെയ്തികൾ കൊണ്ടാണ്. 5.5 ലക്ഷത്തോളം പേർ അന്യരാജ്യത്തു നിന്നും അന്യസംസ്ഥാനത്തു നിന്നും വന്നിട്ടും കേരളത്തിൽ കേസുകളും മരണങ്ങളും വളരെ കുറവായിരുന്നു. ഈ നല്ല അവസ്ഥയിൽ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു വിഭാഗം ഇവിടുത്തെ കോൺഗ്രസ്, ലീഗ്, ബിജെപി പാർട്ടികൾ നയിക്കുന്ന പ്രതിപക്ഷമാണ്. അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം അവർക്ക് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരുവിധ ചട്ടങ്ങളും പാലിക്കാതെ അവർ നടത്തുന്ന സമരങ്ങൾ കേരളത്തെ കോവിഡിന്റെ കയ്യിലേക്ക് തള്ളിവിടുക എന്ന ഉന്നം വെച്ച് തന്നെയാണ്. കേരളത്തിൽ കോവിഡ് കേസുകളും മരണങ്ങളും കൂടുകയും അങ്ങനെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വഴിവെട്ടുകയുമാണ് അവർ ചെയ്യുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശം ദുരുപയോഗം ചെയ്ത് ജനങ്ങളുടെ ജീവിതവും ഉയിരും അപകടത്തിലാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും പ്രതിപക്ഷം പിന്മാറി ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റണമെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു.